ഈ ലോകത്തു നിന്നും നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ദിവ്യകാരുണ്യ മിഷണറി സഭാംഗം ബഹുമാനപ്പെട്ട ഫാദർ ജോയി വള്ളോങ്കുന്നേലിന്റെ ജീവിതരേഖ ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ എമ്മാവൂസ് പ്രവിശ്യയുടെ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യലായി സേവനം ചെയ്തു വരികയായിരുന്ന ബഹുമാനപ്പെട്ട ജോയി അച്ഛന് 64 വയസ്സായിരുന്നു. കോതമംഗലം രൂപതയിലെ കാവക്കാട് ഇടവകയിൽ 1956 May 3 വള്ളോങ്കുന്നേൽ ജോസഫിൻ്റെയും അന്നക്കുട്ടിയുടെയും 10 മക്കളിൽ മൂത്ത ആളായി ഫാദർ ജോയി വള്ളോങ്കുന്നേൽ ജനിച്ചു. ജോസഫ് എന്നായിരുന്നു മാമോദീസ പേര്. ജോയി എന്നത് ഔദ്യോഗിക നാമവും തങ്കച്ചൻ സിജോ ഫ്രാൻസിസ് എന്നീ സഹോദരങ്ങളും അച്ചാമ്മ സെലിൻ മേരി സിസ്റ്റർ ജെസ്സി മിനി സിനി എന്നീ സഹോദരിമാരുമാണ് അച്ഛനുള്ളത്. സഹോദരങ്ങളിൽ സെലിൻ 2008 മരണമടഞ്ഞു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 1972 June 25 കടുവാക്കുളത്തുള്ള MCBS ഹോളി ഗോസ്റ്റ് മൈനർ സെമിനാരിയിൽ ചേർന്നു. മൈനർ സെമിനാരി പഠനത്തിന് ശേഷം ആ വർഷം നൊവിഷേട്ടിലേക്ക് കയറാൻ അംഗങ്ങൾ കുറവായിരുന്നതിനാൽ നൊവിഷേട്ട് ആരംഭിക്കാതെ ആലുവ കാർമൽഗരി സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനം ആരംഭിച്ചു. 1st തത്വശാസ്ത്ര പഠനത്തിനു ശേഷം 1976 കാഞ്ഞിരപ്പള്ളി നൊവിഷേറ്റ് ഭവനത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ പരത്താനത്തിന് കീഴിൽ നവസന്യാസ പരിശീലനം നടത്തി. 1977 May 17 ആദ്യ വ്രതവാഗ്ദാനം. വ്രതവാഗ്ദാനത്തിന് ശേഷം കാർമൽഗിരി സെമിനാരിയിലെ തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി. തുടർന്ന് ദൈവശാസ്ത്ര പഠനത്തിനായി പൂനെ പേപ്പൽ സെമിനാരിയിലേക്ക് യാത്രയായി. ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ നിന്ന് ആദ്യമായി പൂനെ പേപ്പൽ സെമിനാരിയിലേക്ക് പഠിക്കാൻ അയക്കപ്പെട്ട രണ്ടുപേരിൽ ഒരാൾ ജോയി അച്ഛനായിരുന്നു. MCBS സഭ എന്താണെന്നറിയാത്ത പേപ്പൽ സെമിനാരിയിലെ അധ്യാപകർക്കും അവിടെ പഠിച്ചിരുന്ന ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈദികാർത്ഥികൾക്കും ദിവ്യകാരുണ്യ മിഷണറി സഭയെ പരിചയപ്പെടുത്തുവാൻ തന്റെ ജീവിതശൈലിയാലും പ്രവർത്തനത്താലും ജോയി അച്ഛന് സാധിച്ചുവെന്ന് ഒപ്പമുണ്ടായിരുന്ന ജോസ് പതിയാമുലയച്ചൻ ഓർമ്മിക്കുന്നു. പൂനെ പേപ്പൽ സെമിനാരിയിൽ പഠിച്ച കാലമത്രയും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ജോയി അച്ഛൻ. 1981 May 17 നിത്യവ്രതവാഗ്ദാനം. 1983 ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ ഗോൾഡൻ ജൂബിലി വർഷമായിരുന്നു. ആയതിനാൽ 1982 നടക്കേണ്ടിയിരുന്ന ജോയി അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ തിരുപ്പട്ട സ്വീകരണം ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്താൻ സഭ തീരുമാനിച്ചു. അതിനാൽ ദൈവശാസ്ത്ര പഠനത്തിനു ശേഷം തിരുപ്പട്ട സ്വീകരണത്തിന് മുമ്പ് ജോയി അച്ഛൻ പേപ്പൽ സെമിനാരിയിൽ തന്നെ MDH പഠനം ആരംഭിച്ചു. 1983 May 7 അഭിമന്യ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പ് പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി അഭിഷിക്തനായി. തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം MDH പഠനം തുടർന്നു. 1985 പഠനം പൂർത്തിയാക്കി അദ്ദേഹം തന്റെ ആദ്യ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു ചെന്നു. ഷിമോഗ മിഷനിലെ ഇന്ദുവള്ളിയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കർമ്മ മേഖല. 1993 അദ്ദേഹം ഷിമോഗ മിഷന്റെ ഫസ്റ്റ് കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 10 ഷിമോഗ മിഷൻ പ്രവർത്തനത്തിന് ശേഷം 1995 സഭ 2 regions എമ്മാവൂസ് റീജിയന്റെ കൌൺസിലറായി അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിലെത്തി. 1995 മുതൽ 1997 റീജിയണൽ കൌൺസിലറായി ശുശ്രൂഷ ചെയ്തു. തുടർന്ന് 1997 എമ്മാവൂസ് റീജിയൻ എമ്മാവൂസ് പ്രൊവിൻസ് ആയപ്പോൾ
ജോയി അച്ഛൻ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1997 മുതൽ 2002 വരെയായിരുന്നു ആദ്യ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ കാലാവധി. 2002 മുതൽ 2005 വരെ അദ്ദേഹം ആനപ്പാറ ഹൗസിന്റെ സുപ്പീരിയറായി നിയമിക്കപ്പെട്ടു. 2005 മുതൽ 2008 വരെ ഫാദർ ജോയി വള്ളംകുന്നേൽ എമ്മാവൂസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി. 2008 അദ്ദേഹം ഉടമ്പൻചോല ഹൗസിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടു. 2014-17 അദ്ദേഹം വീണ്ടും എമ്മാവൂസ് പ്രൊവിൻസിന്റെ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2014-18 കാലയളവിൽ ഉടുമ്പൻചോല ഹൗസിലെയും 2018 മുതൽ സ്വരാജ് സയൻ ഹൗസിലെയും അംഗമായിരുന്നു അച്ഛൻ. 1983 മുതൽ 2020 വരെ നീണ്ട 37 വർഷങ്ങളിലെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലൂടെ അദ്ദേഹം ഒട്ട് അനവധി കാര്യങ്ങൾ സഭയ്ക്കും സമൂഹത്തിനുമായി ചെയ്തു. തന്റെ പേരിനെ അർത്ഥവത്താക്കുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ജോയ് എന്ന പേരുപോലെ തന്നെ ആനന്ദദായകമായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖഭാവവും. ജോയ് ഈസ് ഓൾവേസ് ജോയ്ഫുൾ എന്നായിരുന്നു പൂനെ പേപ്പൽ സെമിനാരിയിലെ അദ്ദേഹത്തിന്റെ സതീർത്ഥ്യർ എപ്പോഴും പറഞ്ഞിരുന്നത്. കുഞ്ഞുങ്ങളെ പോലെയുള്ള നിഷ്കളങ്കമായ പുഞ്ചിരി അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. ബുദ്ധിമുട്ട് നിറഞ്ഞ ഏതു സാഹചര്യങ്ങളെയും അദ്ദേഹം പുഞ്ചിരിയോട് നേരിടുകയും അതിജീവിക്കുകയും ചെയ്തു. കരുണ നിറഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു ഫാദർ ജോയി വള്ളംകുന്നേലെന്ന് അച്ഛനെ പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ദരിദ്രരോടും അവഗണിക്കപ്പെടുന്നവരോടും പ്രത്യേകമായ സ്നേഹവും കരുതലും അദ്ദേഹം ജീവിതത്തിലുടനീളം പുലർത്തി. ദാരിദ്ര്യം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ദരിദ്രരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ അനേകം മനുഷ്യരുടെ ദാരിദ്ര്യം നീക്കാനുള്ള കർമ്മ പദ്ധതികളിലേക്ക് അദ്ദേഹം ഇറങ്ങിയത് ഇത്തരം ചിന്തകളാൽ നയിക്കപ്പെട്ടാണ്. പൂനെ പേപ്പൽ സെമിനാരിയിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ചേരികളിൽ പോയി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനും വിവിധ തൊഴിൽ മേഖലകളിലേക്ക് അവരെ തിരിച്ചുവിടാനും ജോയി അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. സെമിനാരി പഠനകാലത്ത് തന്നെ പൂനെയിലെ ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ നിരവധി പേർ അവരുടെ സങ്കടം പങ്കുവയ്ക്കുവാനും ജീവിതമാർഗം കണ്ടെത്താനുമുള്ള മാർഗങ്ങൾ ആരായാനും അച്ഛൻ്റെ അടുത്തെത്തിയിരുന്നത് കൂടെ പഠിച്ചവർ ഓർക്കുന്നു. കാരുണ്യം നിറഞ്ഞ മിഷണറിയായിട്ടായിരുന്നു ഇന്ദുവള്ളിയിലെ ജോയി അച്ഛന്റെ ജീവിതം. ഷിമോഗ മിഷന്റെ പ്രവർത്തനങ്ങളെ പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റിയതിൽ ജോയി അച്ഛന്റെ പങ്ക് വലുതായിരുന്നു. അന്നുവരെ ടൗണുകളിൽ മാത്രം പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്ന അംഗൻവാടികളെ മഹിളാ സംഘങ്ങളെയും കർണാടകയുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് പറിച്ചു നടന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ജോയി വള്ളംകുന്നേൽ അച്ഛനായിരുന്നുവെന്ന് അന്നൊപ്പമുണ്ടായിരുന്ന ജോസഫ് പെരിങ്ങാരപ്പള്ളി അച്ഛൻ ഓർമ്മിക്കുന്നു. ഷിമോഗയിലെ ദിവ്യകാരൻ മിഷണറി സഭയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ സഭയുടെ സാക്ഷ്യത്തിന്റെ മേഖലയാക്കി മാറ്റാൻ അദ്ദേഹം രാപ്പകൽ അധ്വാനിച്ചു. വ്യത്യസ്തങ്ങളായ വിദേശ പ്രോജക്ടുകളുടെ സഹായത്താൽ അദ്ദേഹം ദരിദ്രരുടെ ജീവിത ചുറ്റുപാടുകൾക്ക് സമൂലമായി മാറ്റം വരുത്താൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. പൂനെ പേപ്പൽ സെമിനാരിയിൽ ആരംഭിച്ച് ഷിമോഗയിലൂടെ വളർന്ന സാമൂഹ്യ പ്രവർത്തനം മരണം വരെ അദ്ദേഹം തുടർന്നു. വിദ്യാഭ്യാസത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അദ്ദേഹം അനേകായിരങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുവഴി ജീവിതത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് കരയേറിയ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒരിക്കലും അദ്ദേഹത്തെ മറക്കാനാവില്ല. ആത്മാർത്ഥമായ ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും മനുഷ്യനായിരുന്നു അദ്ദേഹം. ബൗദ്ധികമായ ഉന്നത നിലവാരം പുലർത്തിയ ഒരാളായിരുന്നു ജോയി അച്ഛൻ. പേപ്പൽ സെമിനാരിയിൽ വെച്ച് എപ്പോഴും പഠനത്തിൽ മുമ്പിലായിരുന്നു. MDHന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ തീസിസ് വായിച്ചിട്ട് ഗൈഡായിരുന്ന ഡോക്ടർ ഫ്രാൻസിസ് പെരേര SJ പറഞ്ഞത് ഇതിന് യഥാർത്ഥത്തിൽ ഒരു PhD തീസിസിന് നിലവാരം ഉണ്ടെന്നാണ്. BA സോഷ്യോളജിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ 1st റാങ്ക് അദ്ദേഹത്തിനായിരുന്നുവെന്നതും അദ്ദേഹത്തിന്റെ ബൗദ്ധിക നിലവാരത്തിന്റെ അളവ് വെളിവാക്കുന്ന കാര്യമാണ്. അതിനെ തുടർന്ന് അന്നത്തെ കേരള മുഖ്യമന്ത്രിയുടെ മംഗളപത്രം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ജോയി അച്ഛന്റെ ഏത് തീരുമാനത്തിലും സംസാരത്തിലും
അദ്ദേഹത്തിന്റെ ഉന്നത ബൗദ്ധിക നിലവാരത്തിന് മിന്നലാട്ടം വ്യക്തമായിരുന്നു. ദിവ്യകാരുണ്യ മിഷണറി സമൂഹം എമ്മാവൂസ് സിയോൺ എന്നീ രണ്ട് റീജിയനുകളായി പിരിഞ്ഞിട്ട് 25 വർഷങ്ങളായി. റീജിയനുകൾ പിന്നീട് പ്രൊവിൻസുകളായി. പ്രൊവിൻസിന്റെ കഴിഞ്ഞ 25 വർഷങ്ങളുടെ ചരിത്രമെടുക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതിൽ 16 വർഷക്കാലം ജോയി അച്ഛൻ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തുണ്ടായിരുന്നു എന്നതാണ്. അതിൽ തന്നെ മൂന്ന് വർഷം പ്രൊവിൻഷ്യാളായും 11 വർഷങ്ങൾ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യാളായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ഈ വലിയ കാലയളവ് നൽകുന്ന സൂചന, ദിവ്യകാരുണ്യ മിഷണറി സമൂഹം എത്രമാത്രം അദ്ദേഹത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നതിലേക്കാണ്. 2017 അസിസ്റ്റന്റ് പ്രൊവിൻഷ്യാളായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം രോഗബാധിതനായിരുന്നെങ്കിലും തന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടർന്നു. 2019 അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ വർദ്ധിക്കുകയും തള്ളകം, കാരിത്താസ്, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ്, രാജഗിരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നിന്ന് വിദഗ്ധ ചികിത്സ സ്വീകരിക്കുകയും ചെയ്തു. എങ്കിലും ഒരിക്കൽ പോലും തന്റെ വേദനയോ അസ്വസ്ഥതയോ മറ്റുള്ളവരെ അറിയിച്ചില്ല. തന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും യാത്രകളും മീറ്റിംഗുകളും ഒരിക്കലും മാറ്റിവെക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 2020 ഒക്ടോബർ മാസം രോഗാവസ്ഥ മൂർച്ഛിക്കുകയും അതിനെ തുടർന്ന് കോട്ടയം പ്രൊവിൻഷ്യൽ ഹൌസിലേക്ക് അദ്ദേഹം താമസം മാറ്റുകയും ചെയ്തു. ചേർപ്പുങ്കൽ മെഡിസിറ്റിയിലെ ചികിത്സയിലായിരുന്നു ഒടുവിൽ അദ്ദേഹം. അതിനോടൊപ്പം തന്നെ ഡോക്ടർ കെ ജെ ജേക്കബിന്റെ ഹോമിയോ ചികിത്സയും സ്വീകരിച്ചിരുന്നു. 2020 നവംബർ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളാവുകയും മെഡിസിറ്റിയിൽ കുറച്ച് ദിവസങ്ങൾ ചിലവഴിക്കുകയും ചെയ്തു. നവംബർ 2 സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസം അദ്ദേഹം തനിക്ക് രോഗി ലേപനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് ഉച്ച കഴിഞ്ഞ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ഡൊമിനിക് മുണ്ടാട്ട്, കൌൺസിലർ അച്ഛന്മാരായ ഫാദർ ജോണി മടത്തിപ്പറമ്പിൽ, ഫാദർ ജോർജ് കടൂപ്പാറയിൽ, ഫാദർ ആന്റണി ചിറക്കൽ മണവാളൻ, ജോയി അച്ഛന്റെ ബന്ധുവായ ഫാദർ ജോർജ് വള്ളംകുന്നേൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ രോഗി ലേപനം നൽകി. ജോയി അച്ഛൻ കൈകൾ കൂപ്പി പ്രാർത്ഥനാപൂർവം രോഗി ലേപന കൂദാശ സ്വീകരിച്ചു. നവംബർ 6 രാവിലെ ജോയി അച്ഛൻ ചെക്കപ്പിനായി മെഡിസിറ്റിയിൽ പോയിരുന്നു. വൈകിട്ട് 9 ക്ഷീണം തോന്നിയതിനാൽ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാനായി ആരംഭിച്ചു. പോകുന്നതിനു മുമ്പും മറ്റുള്ളവരോട് സംസാരിക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ സെന്ററിൽ നിന്നെത്തിയ ആംബുലൻസിൽ അദ്ദേഹം ബെന്നി പെരുമണ്ണിക്കാല അച്ഛനും സഹായിയായ സിനോജ് മാങ്കോയ്ക്കുമൊപ്പം യാത്ര തിരിച്ചു. ഫാദർ ജോണി മർത്തിപ്പറമ്പിലും ഫാദർ ആന്റണി ചിറക്കൽ മണവാളനും ഫാദർ ആഞ്ചോ കാരപ്പള്ളിയും മറ്റൊരു വാഹനത്തിൽ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. ആ യാത്ര കോട്ടയം മെഡിക്കൽ സെന്ററിൽ എത്തും മുമ്പേ ജോയി അച്ഛൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അങ്ങനെ 1956 മെയ് 3 ആരംഭിച്ച ഭൂമിയിലെ ആ ജീവിതത്തിന് 64 വയസ്സിൽ 2020 നവംബർ 6 സമാപനമായി. കരുണയാലും സ്നേഹത്താലും സൗഹൃദത്താലും സ്വന്തം ജീവിതത്തെ ഭൂമിയിൽ അടയാളപ്പെടുത്തിയ ഫാദർ ജോയി വള്ളംകുന്നേൽ എന്ന ദിവ്യകാരുണ്യ മിഷണറിക്ക് ആദരവോടെ യാത്രാ വന്ദനം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആവർത്തിക്കുന്നു. നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ ഈ ലോകത്തു നിന്ന് അല്ലയോ പ്രിയപ്പെട്ട സഹോദര മുന്നോട്ടു പോവുക. നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ചവനും സജീവനുമായ ദൈവത്തിന്റെ പുത്രനുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ, നിന്റെ നാമത്തിൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസനായ സഹോദര മുന്നോട്ടു പോവുക. നീ ഇന്ന് സമാധാനത്തിൽ വസിക്കുമാറാകട്ടെ. നിന്റെ ഭവനം ദൈവത്തോടുകൂടെ വിശുദ്ധ സിയോനിലായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും